ബിഗ് ബോസ് അഞ്ചാം സീസണിൽ നിന്നും മനീഷ കെയസ് പുറത്തുപോയത് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് നിരാശയായിരിക്കുകയാണ്. ശക്തമായ മത്സരാർത്ഥിയായിരുന്നു മനീഷ എന്ന് ഇവർ പറയുന്നു. എവിക്ഷൻ അപ്രതീക്ഷിതമായിരുന്നെന്ന് മനീഷയും സമ്മതിക്കുന്നുണ്ട്. ജനങ്ങളുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നെന്നും പരാതിയില്ലെന്നും ഇവർ വ്യക്തമാക്കി. മനീഷയുടെ പുറത്താകലിനെ കുറിച്ചും ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ അക്രമ സ്വഭാവത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നടൻ മനോജ് നായർ. അഖിൽ മാരാർ ഇപ്പോഴത്തെ രീതി തുടർന്നാൽ പുറത്തു പോവാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെട്ട മനോജ് മനീഷ പുറത്തു പോയതിനെ പറ്റി ചില കാരണങ്ങൾ ഉണ്ടാവാമെന്നും അഭിപ്രായപ്പെടുന്നു. വീട്ടിലെ സാധനങ്ങൾ തല്ലി തകർക്കുന്നത് നിയമത്തിനെതിരാണെന്നും മനോജ് ചൂണ്ടിക്കാട്ടുന്നു. നിലവിട്ട് മതം പൊട്ടിയ ആനയെപ്പോലെ എല്ലാം തച്ചുടക്കുക എന്ന് പറയുന്നത് നല്ല മത്സരാർത്ഥിക്ക് ചേർന്നതല്ല. ഇതിനകത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ക്ഷമയും സഹിഷ്ണുതയും ബിഗ് ബോസിൽ ഇന്ന് ടോപ്പിൽ നിൽക്കുന്ന പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥിയാണ് അഖിൽ മാരാർ. എന്നാൽ അഖിൽ മാരാർ സ്വയം പുറത്തേക്കുള്ള വഴി തുറക്കുന്നു. പുള്ളിയുടെ പ്രവൃത്തികൾ പുള്ളിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഡോക്ടർ റോബിൻ കഴിഞ്ഞ സീസണിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു. കലിപ്പൻ ഡോക്ടർ എന്ന ഇമേജ് ഉണ്ടായെങ്കിലും റോബിൻ ഒരു സാധനവും അതിനകത്ത് നശിപ്പിച്ചിട്ടില്ല, അനാവശ്യമായി തെറി പറഞ്ഞിട്ടില്ല. ഹീറോ ആയി വന്ന സാബുമോൻ, രജിത് കുമാർ തുടങ്ങിയവർ ഇതുവരെ അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ചെയ്യുന്നതൊന്നും വലിയ സംഭവമല്ല. തല്ലിപ്പൊളിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. വൈബർ ഗുഡ് ദേവു വലിയൊരു സംഭവമാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നുമായില്ല. ദേവു പുറത്തിറങ്ങിയിട്ട് അനീതി കാണിച്ചെന്ന് പറഞ്ഞു. അതിൽ അർത്ഥമില്ല. ദേവു ഷോക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത മത്സരാർത്ഥിയായിരുന്നു. ദേവു മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ദേവു ഭയങ്കര സംഭവമാണെന്ന്. പക്ഷേ മനീഷ പോയത് എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കി. മനീഷ ശക്തമായ മത്സരാർത്ഥി എന്നല്ല, പക്ഷേ എന്നാലും ഈ സമയത്ത് പോവേണ്ട മത്സരാർത്ഥി അല്ല. കുറച്ച് ദിവസങ്ങൾ കൂടി നിൽക്കാൻ അർഹതയുള്ള മത്സരാർത്ഥിയായിരുന്നു. സെന്റിമെന്റ്സിലേക്ക് പോയപ്പോഴാണ് മനീഷയിലുള്ള പ്രതീക്ഷ പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടത്. മാതൃത്വവും മാതൃവാത്സല്യവും അല്ല ബിഗ് ബോസ്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള അഞ്ജുസ് മനീഷയെക്കാളും താഴെ നിൽക്കുന്ന മത്സരാർത്ഥിയാണെന്നും മനോജ് അഭിപ്രായപ്പെടുന്നു. ുക്കിനും ചുണ്ടാമിനും കൊള്ളാതെ ബിഗ് ബോസിലുള്ളയാളാണ് അഞ്ജുസ്. ആളുകളെ മസാജ് ചെയ്തും കിസ് ചെയ്തും നിൽക്കുന്നു. അഞ്ജുവായിരുന്നു പോവേണ്ടിയിരുന്നത്. വോട്ടിങ്ങിലും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് മനീഷ പോയി? എന്റെ സംശയം മനീഷയെ ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കിയതാണോ എന്നാണ്. മനീഷ പലപ്പോഴും ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോൾ അലക്ഷ്യമായി സംസാരിച്ചു. ലാലേട്ടന് ഇറിറ്റേഷൻ തോന്നി. എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്നത്തെ ദിവസം മനീഷ ബഹുമാനം കാണിച്ചില്ല. അല്ലെങ്കിൽ നമുക്കങ്ങനെ തോന്നിയില്ല. ലാലേട്ടൻ ഒരിക്കലും ബഹുമാനക്കുറവ് കാണിച്ചെന്ന് പറഞ്ഞ് മാറ്റാൻ പറയില്ല. പക്ഷെ അത് മനീഷയ്ക്ക് പാരയായി മാറിയെന്ന് തോന്നുന്നു.